സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ സിനിമയിൽ നിന്ന് ഒഴിവാക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. സ്ത്രീവിരുദ്ധത സിനിമയുടെ ഭാഗമാകുന്നതിൽ ഒരു കുഴപ്പമില്ല, അത് വാഴ്ത്തപ്പെടുന്നതിലാണ് കുഴപ്പം. ഒരു കഥാപാത്രമോ ഒരു സിനിമയോ സ്ത്രീവിരുദ്ധതയെ പുകഴ്ത്തിപ്പാടുന്നതാണ് കുഴപ്പം. ഒരു നായകൻ്റെ അവകാശമാണ് ഒരു സ്ത്രീയെ അപമര്യാദയായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്. എനിക്കിനിയും എനിക്ക് എന്നോടൊരു യോജിച്ചു പോകാൻ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ കിടന്ന് പൂണ്ട് വിളയാടാനാണ് ഉദ്ദേശമെങ്കിൽ മോനെ ഞങ്ങൾക്ക് പണിയാവേ. അത് ശരിയാ, ഞാനും നിറഞ്ഞു വിളയാടിയാ. പിന്നെ 10 മാസം കഴിഞ്ഞ് നീയൊക്കെ ഫ്രീ ആകും. And I bet you will walk wrong for a week. മേലെ റാണിന്റെ മുഖത്തിൽ നേരെ ഉയരലന്റെ കയ്യ് അതിനെ അറിയാനിട്ടല്ല. പക്ഷേ നീ ഒരു പെണ്ണായി, വെറും പെണ്ണ്. സെൻട്രൽ ജയിലിൽ ഒരു മിച്ചി കിടന്ന ഞാൻ ഒരു കുത്തുകേസിലെ പ്രതിയായിട്ട്, അവൻ ഒരു പീഡന കേസിലെ പ്രതിയായിട്ട്. പീഡന കേസിലെ പ്രതിയാ? അയ്യേ, നീ വിചാരിക്കണ പോലെ അങ്ങനെ വലിയ പീഡന കേസൊന്നും അല്ല, ഒരു കുഞ്ഞു പീഡന കേസ്. ഒരു 10 വയസ്സിലെ പെൺകുട്ടി. അങ്ങനെ വലിയ പീഡന കേസൊന്നും അല്ല, ഒരു കുഞ്ഞു പീഡന കേസ്. ഒരു കുഞ്ഞു പീഡന കേസ്. ഒരു 10 വയസ്സിലെ പെൺകുട്ടി. ഓഹോ, ഇനി ഞാൻ ആരാണെന്ന് അറിയോ? ഞാൻ ചൈൽഡ് സ്പെഷ്യലിസ്റ്റ്. ഞാനൊന്ന് മനസ്സ് വെച്ചാൽ 10 മാസം കൊണ്ട് നീ ഒരു കൊച്ചിനെ പ്രസവിക്കും. കോടികളുടെ സ്വത്തുള്ള പണിക്കരുടെ ഒരേ പെങ്ങളെ നിനക്ക് കിട്ടണോ? അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. പെങ്ങളെ? സാറിന്റെ പെങ്ങളല്ലേ ഇത്? ഈ ദൃശ്യം കാണിക്കാൻ എന്നോട് നിർബന്ധിച്ചത്. കലിപ്പന്റെ കാന്താരി, ഏറ്റവും കൂടുതൽ കരിപ്പ് പിടിക്കുന്ന ഒരു സാധനമാണ് ഈ കലിപ്പന്റെ കാന്താരി എന്ന് പറയുന്നത്. കലിപ്പന്റെ കാന്താരി എന്താന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു ഡെമോയിൽ കാണിച്ചു തരാം. ഹലോ, മോളെ മഴയ്ക്ക് നാളെ പാർക്കിൽ വന്നേക്കാം. എന്താണ് നീ ഇങ്ങോട്ട് കൊണക്കുന്നത്? നീ ഒരുപാട് കൊണ്ടാകണ്ട. നിന്റെ തന്തയില്ല ആ പട്ടി, അവന്റെ അടുത്ത് നീ കുറയ്ക്കുന്ന പോലെ എന്റെ അടുത്ത് കുറയ്ക്കാൻ നിൽക്കണ്ടേ. അരിയാക്കി വന്നേക്കണം. വെള്ള വടിച്ച് കോൺ തിരിഞ്ഞ് പാതിരാക്കി വീട്ടിൽ വന്ന് കയറുമ്പോ ചെരുപ്പ് ഒരു കാലം മുടക്കി ചുമ്മാ തൊഴിക്കാനും സ്നേഹിക്കാനും എന്റെ കുഞ്ഞുങ്ങളെ പെറ്റുപോറ്റാനും ഒടുവിൽ ഒരു നാൾ വഴിയായി തെക്കേ പറമ്പിലെ പുളിയൻ മാവിന്റെ വിറയൻ നടിയിൽ എരിഞ്ഞു തീരുമ്പോ നെഞ്ച് തല്ലി കരയാനും എനിക്കൊരു പെണ്ണിനെ വേണം. ആള് ഭയങ്കര കലിപ്പനാണല്ലേ. പക്ഷേ എത്രയൊക്കെ ദൂരേക്ക് പറഞ്ഞാലും വീണ്ടും ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോരേണ്ടി വരും. റിനൗണ്ട് ഡാൻസർ അമ്മു സ്വാമിനാഥനായിട്ടല്ല, എന്റെ അടുക്കളക്കാരിയായി, എന്റെ അടിച്ചലക്കാരിയായി. എന്താ വിരോധം ഉണ്ടോ മോന്? ഏയ്, ഐ മീൻ ഇറ്റ്. ബൈ. റിനൗണ്ട് ഡാൻസർ അമ്മു സ്വാമിനാഥനായിട്ടല്ല, എന്റെ അടുക്കളക്കാരിയായി, എന്റെ അടിച്ചലക്കാരിയായി. അപ്പോ മൊത്തത്തിൽ ആലോചിക്കുമ്പോ ഭർത്താവിന്റെ ഉച്ചിഷ്ടം കഴിക്കുന്നതേ ഭാര്യയുടെ അവകാശമാ. അല്ല, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ അച്ഛനും ബാക്കി വെച്ചിട്ടില്ല. ഒരാള് കഴിച്ചതിന്റെ ബാക്കി മറ്റൊരാള് കഴിക്കുന്നത് ശരിയല്ല. ഞാൻ പോകുന്നു. ബൈ ദ ബൈ.